ഹലോ ഡിയേഴ്സ്, വളരെ എളുപ്പത്തിൽ ഈസിയായി വീട്ടിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. ചിക്കൻ കറി വയ്ക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട ഇത് ചെയ്തെടുക്കാൻ. പക്ഷെ പലരും അത് ചെയ്യാറില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഒരു നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രമെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കാട്ടോ. കൂടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ 1 സ്പൂൺ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ 1/2 മുറി നാരങ്ങയുടെ നീരും. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കിലോയോളം വരുന്ന ചിക്കനാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ പീസസിലും ഇത് പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. 1/2 മണിക്കൂർ ഇത് നമുക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കൂടുതൽ നന്നായിരിക്കും. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ എടുത്ത് വർക്കവും ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നന്നായി പാൻ ചൂടാകുമ്പോൾ നമുക്കിതിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഇതിനെടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ 2 സൈഡും പാകമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ആ എണ്ണയിൽ തന്നെ കുറച്ച് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിനും ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം.